മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറേ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ക്രീപ്പ് പേപ്പേഴ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കും എന്നുള്ളത്. ഈ ഒരു ക്രീപ്പ് പേപ്പർ എന്ന് പറഞ്ഞാൽ 8 രൂപ വരുന്ന ഒരു ചെറിയ സാധാരണ ഒരു ക്രീപ്പ് പേപ്പറാണ്. അല്ലാതെ നമ്മളുടെ ആ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്രീപ്പ് പേപ്പർ അല്ല, ഇത് സാധാരണ ക്രീപ്പ് പേപ്പറാണ് കേട്ടോ. അപ്പം ഇത് കടയിലൊക്കെ വാങ്ങാൻ അവൈലബിൾ ആയിരിക്കും. ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 8 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്കത് കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനത് മടക്കിയിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കുറേ എണ്ണം ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സിംഗിളായി സിംഗിളായി കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ മടക്കി 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 വെച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടോ കുറേ സർക്കിൾസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സർക്കിളൊക്കെ നേരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കട്ട് ചെയ്ത് അതൊന്ന് ശരിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചധികം മുകളിൽ മുകളിൽ വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യാം. കളർ ചോയ്സ് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു 2 കളറിൽ ചെയ്യാമെന്നായിരുന്നു കേട്ടോ. ആ ഒരു വയലറ്റും ഈ ഒരു ബ്ലൂവും വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മടി കാരണം രണ്ടും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്ലൂ കളർ മാത്രമേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ വയലറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവട്ടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് മോശമൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചധികം തന്നെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ അല്ലാതെ കുറച്ചധികം തന്നെ ചെയ്യുക കേട്ടോ, അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ കണ്ടോ നമ്മളിങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലവേഴ്സിൻ്റെ നടുകിൽ നമ്മൾ കുഞ്ഞു ഹോൾസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ഈർക്കിലിയോ കമ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഓരോരോ ഇതളുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായി സ്റ്റിക്കാവും. ഞാനിതിൽ വിട്ടുപോയി. നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവേഴ്സ് നിന്നോളും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് ലുക്ക് കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ. ഒരുപാട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചല്ല, ഒരു 8-10 എണ്ണം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ യെല്ലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജമന്തിപ്പൂ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബ്ലൂ കളറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ബ്ലൂ കളറും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഡ്ഡിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടി കുട്ടി യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഗ്രീൻ ടാപ്പ് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫുള്ളായിട്ടൊന്നിങ്ങനെ ചുറ്റി കൊടുക്കാം. കാരണം ഫ്ലവറിൻ്റെ സ്റ്റെമ്മൊക്കെ ഗ്രീൻ കളറാണല്ലോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ഗ്രീൻ ടാപ്പ് ഉണ്ടെങ്കിൽ ചുറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഗ്രീൻ കളർ പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിതാ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ട്രിക്കാണ് കേട്ടോ. മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുത്താൽ ഫുള്ളായിട്ട് ചുറ്റി വരാൻ എളുപ്പമാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഫ്ലവേഴ്സിനൊക്കെ കുറച്ച് ലീവ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ലീവ്സ് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മടക്കിയിട്ട് ഒന്ന് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏത് മോഡലിലെ ഇലകളും നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണ ഒരു ഇലയുടെ ഷേപ്പിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റെമ്മിനൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതുപോലെ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിനും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇപ്പം നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ചധികം തന്നെ പെറ്റൽസ് വെച്ചു കൊടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ച് തരിക. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ശിൽപാസ് ക്രാഫ്റ്റ് എന്നാണ് കേട്ടോ. അതിലേക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട് വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. നമ്മൾ എല്ലാ ദിവസവും 10 മണിക്കാണ് രാവിലെ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇന്ത്യൻ ടൈം 10 മണി കേട്ടോ. പിന്നെ ഇപ്പോൾ ഇൻ കേസ് വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ലേറ്റ് ആവുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട്, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസായിട്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. Bye-bye. Thank you for watching.